മത്തങ്ങ ഹൽവയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചു. മധുരത്തിന് വേണ്ടി ഇതിലേക്ക് 250 ഗ്രാം ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. അത് 1 കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കത് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. മത്തങ്ങ നന്നായി വേവിച്ചടച്ച് ശർക്കരപ്പാനിയും ചേർത്തിട്ട് നമുക്ക് നന്നായി വരട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ശർക്കരപ്പാനി ഉണ്ടാക്കാം. പിന്നെ ഈ മത്തങ്ങ നമുക്ക് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഞാനിവിടെ തേങ്ങാപ്പാലിലാണ് മത്തങ്ങ വേവിക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള തേങ്ങാപ്പാല് വേണം മത്തങ്ങ വേവിക്കാൻ വേണ്ടി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 3/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് മത്തങ്ങ വേവിച്ചെടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തങ്ങയിൽ ചേർത്തിട്ട് ബാക്കിയുള്ള 3/4 കപ്പ് തേങ്ങാപ്പാലില് ഈ റൈസ് പൗഡർ മിക്സ് ചെയ്ത് മത്തങ്ങ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. 3/4 കപ്പ് തേങ്ങാപ്പാല് ചേർത്ത് നമുക്ക് മത്തങ്ങ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിലേക്ക് 1 നുള്ള് ഉപ്പ് കൂടി ചേർക്കാം. ചൂടായ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിൽ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 10 കാഷ്യൂനട്ട് രണ്ടായി പിളർന്നെടുത്തതാണ്. കാഷ്യൂനട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ വേവിച്ച് അടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ഇത്തിരി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി 3/4 കപ്പ് തേങ്ങാപ്പാലിൽ കലക്കി അത് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് ചേർത്ത് കൊടുക്കാം. പാത്രത്തിൽ നിന്നും വിട്ടു പോരുന്ന ആ ഒരു പാകം വരെ നമുക്കിത് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഞാനിത് വരട്ടുന്നതിനിടയ്ക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മത്തങ്ങ ഹൽവ പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.